മൂന്ന് സിനിമകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മൂന്നും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയ സിനിമകളാണ്. 2001 അമേരിക്കൻ ബയോഗ്രഫിക്കൽ സിനിമയാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള ജോൺ നാഷ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ സിനിമ. മികച്ച സിനിമ, സംവിധായകൻ, അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിൽ ഓസ്കാർ കരസ്ഥമാക്കിയിട്ടുള്ള സിനിമയാണിത്. 1947 കഥ തുടങ്ങുന്നത്. ജോൺ നാഷ് അപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ചാൾസ് എന്ന് പേരുള്ള ഒരു റൂംമേറ്റും ജോണിനുണ്ട്. സിനിമ ജോണിന്റെ ചാൾസുമായുള്ള സുഹൃത്ത് ബന്ധവും പിന്നീട് അലീഷ്യ എന്ന സ്ത്രീയുമായുള്ള പ്രണയവും വിവാഹവും ജോണിന്റെ കരിയർ പ്രോഗ്രഷനും ഒക്കെ കാണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും സിനിമ പ്രധാനമായും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ജോണിന്റെ ജീവിതത്തിലെ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. സ്പോയിലർ ആകുമെന്നതിനാൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും സിനിമ കണ്ടുകഴിയുമ്പോൾ സിനിമയിൽ കാണിക്കുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ നിങ്ങൾ ജോൺ നാഷ് എന്ന ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് കൂടുതൽ വായിച്ചു നോക്കാൻ സാധ്യതയുണ്ട്. റസൽ ക്രോയാണ് ജോൺ നാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. 2018 ഇറങ്ങിയ അമേരിക്കൻ വെസ്റ്റേൺ ആന്തോളജി സിനിമയാണ് ദ ബല്ലാഡ് ഓഫ് ബസ്റ്റർ സ്ക്രഗ്സ്. കോവൻ ബ്രദേഴ്സ് ആണ് സിനിമയുടെ സംവിധായകർ. ചിന്തിപ്പിക്കുന്ന ഒരു കൂട്ടം ചെറുകഥകൾ മനോഹരമായി സ്ക്രീനിൽ അവതരിപ്പിച്ചതുപോലെയാണ് ഈ സിനിമ കാണുമ്പോൾ തോന്നുക. 6 വ്യത്യസ്ത കഥകളാണ് ഈ സിനിമയിലുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള സ്പാനിഷ് ആന്തോളജി സിനിമ വൈൽഡ് ടെയിൽസ് പോലെ ഫാസ്റ്റ് പേസിൽ പോകുന്ന അഡ്രിനാലിൻ റഷ് തരുന്ന ഒന്നല്ല ഇത്. മറിച്ച് കഥ നടക്കുന്ന സ്ഥലവും കഥാപാത്രങ്ങളെയും ഒക്കെ സ്ലോ ആയി എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രേക്ഷകരെ അതിൽ ഇമേഴ്സ് ചെയ്യിക്കുന്ന സിനിമയാണിത്. 6 ആദ്യത്തേതിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ദ ബല്ലാഡ് ഓഫ് ബസ്റ്റർ സ്ക്രഗ്സ്. സ്വയം പാട്ടുപാടി രസിക്കുന്ന ഷാർപ്പ് ഷൂട്ടറായ ഒരു കൗബോയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. 2 ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്ന മറ്റൊരു കൗബോയുടെ കഥയാണ്. 3 കൈകാലുകളില്ലാത്ത, കവിതകളും കഥകളും ഒക്കെ ഉറക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു യുവാവിന്റെയും അയാളെ കൊണ്ടു നടക്കുന്ന കുറച്ച് പ്രായമായ ഒരാളുടെയും കഥയാണ്. 4 ഒരു കാടിനുള്ളിലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന് സ്വർണം തിരയുന്ന ഒരു വൃദ്ധന്റെ കഥയാണ്. 5 വലിയൊരു യാത്രക്കിടെ ഉണ്ടാകുന്ന ഒരു പ്രണയ കഥയാണ്. 7 ഒരു കുതിരവണ്ടിയിലെ യാത്രക്കിടെ പരിചയപ്പെടുന്ന 5 കുറിച്ചുള്ളതാണ്. മനോഹരമായ വിഷ്വൽസിലൂടെ വ്യത്യസ്തമായ തീമുകളാണ് ഓരോ പാട്ടും കൈകാര്യം ചെയ്യുന്നത്. ഈ ആന്തോളജി സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ 6 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. 2004 ഇറങ്ങിയ അമേരിക്കൻ ഡ്രാമ സിനിമയാണ് എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്. കേറ്റ് വിൻസ്ലെറ്റ്, ജിം കാരി എന്നിവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നോൺ ലീനിയർ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഈ സിനിമയിൽ പ്രണയം ബ്രേക്കപ്പിലേക്ക് വഴിമാറുമ്പോൾ അതിനെ മറികടക്കാൻ മറ്റേയാളുമായുള്ള എല്ലാ ഓർമ്മകളെയും മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നതാണ് തീം. സയൻസ് ഫിക്ഷനും സൈക്കോളജിക്കൽ ത്രില്ലർ എലമെന്റ്സും ഒക്കെ കൂടിച്ചേർന്ന് പോകുന്ന സിനിമ വളരെ മികച്ചതാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുമോ എന്നറിയില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നരേഷനാണ് സിനിമയുടേത്. മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ നേടിയ ചിത്രത്തിന് വലിയൊരു ആരാധകരുടെ നിര ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുമായി വഴക്കിട്ട് പിരിയേണ്ടി വന്നാൽ അയാളുമായുള്ള മോശം ഓർമ്മകൾ മായ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമോ? പക്ഷെ മോശം ഓർമ്മകളെ മാത്രമായി മായ്ച്ചു കളയാൻ പറ്റില്ലെങ്കിലോ? അയാളുമായുള്ള നല്ല ഓർമ്മകളടക്കം എല്ലാ ഓർമ്മകളെയും മായ്ച്ചു കളയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂവെങ്കിലോ? അങ്ങനെ ഓർമ്മകളെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ വേറിട്ടൊരു പെർസ്പെക്റ്റീവ് തരുന്ന ഒരു സിനിമയാണിത്. കേറ്റ് വിൻസ്ലെറ്റിന്റെ ക്ലെമന്റീൻ എന്ന കഥാപാത്രവും പുതുമയുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാർലി കൌഫ്മാന്റെ മറ്റ് സിനിമകളും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് സ്ക്രിപ്റ്റുകളുള്ള സിനിമകൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സിനിമകളെ കുറിച്ച് തന്നെ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.